കോഴിക്കോട് പേരാമ്പ്രയിൽ തെരുവു ആക്രമണം നിരവധി പേർക്ക് കടിയേറ്റു പരുക്കേറ്റവർ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അഭിജിത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഇവരുടെ പരുക്ക് ഗുരുതരമാണോ നിരവധി പേർക്ക് കടിയേറ്റിരിക്കുന്നു ഒരു നായ തന്നെയാണോ ഇവരെ എല്ലാം ആക്രമിച്ചത് അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയാണ് സാങ്കേതിക തടസ്സം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലാണ് തെരുവനായുടെ ആക്രമണം ഉണ്ടായത് അഭിജിത്ത് വിവരങ്ങൾ കൂടുതൽ അഭിജിത്ത് ഇവരുടെ പരുക്ക് എങ്ങനെയുണ്ട് ഗുരുതരമായ പരുക്കുകളാണോ അഞ്ച് പേർക്കാണ് തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് അതിൽ നാലുപേരെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആൾക്ക് അല്പം ഗുരുതരമായി തന്നെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത് രാവിലെ എട്ട് മുപ്പതിന് പേരാമ്പ്ര ടൗണിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ ഈ പ്രദേശത്ത് തെരുവു നായ്ക്കൾ തമ്മിൽ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇതിൽ ഒരു നായ അക്രമ സ്വഭാവത്തോടെ അതിലൂടെ പോവുകയായിരുന്നു ആൾക്കാർക്ക് നേരെ തിരിഞ്ഞത് അതിനുശേഷം ഇവ രണ്ട് സ്ഥലത്ത് വെച്ച് ടൗണിലെ രണ്ടിടങ്ങളിൽ വെച്ച് അതിലൂടെ പോവുകയായിരുന്നു ആൾക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരീരത്തിലൊക്കെ തന്നെ ഈ അഞ്ചു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാലുപേരെ നിലവിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണം അത് വളരെ കൂടുതലാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഏതാണ്ട് അൻപതോളം തെരുവുനായ്ക്കൾ ഈ ടൗണിൽ മാത്രമായി കറങ്ങി തിരിയുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന ഒരു വിവരം ഇതിൽ എന്താണ് അധികൃതർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യ വിസ്മിതം ശരി അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്